हाई फ्रेंड्स എല്ലാവർക്കും നാദൂസ് വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം। ഇന്ന് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്। ഉപ്പാന്റെ കൂടെ ഇനിയും വീഡിയോ ചെയ്യണം, ഉപ്പാന്റെ കാളകളെ കുറിച്ചും മൂരികളെ കുറിച്ചും ഒക്കെ ഇനി ഒരുപാട് വീഡിയോ ചെയ്യണം എന്നൊക്കെ കുറേ പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു। പക്ഷെ നമ്മൾ വീട്ടിൽ ആ മൂരിയും കാളയും അല്ലാതെ പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കുറച്ച് ദിവസത്തിന്। അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാതിരുന്നത്, ഇട്ടതന്നെ ഇടണ്ടാക്കരുതിയിട്ട്। അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നല്ല അടിപൊളി രണ്ട് സാധനം വന്നിട്ടുണ്ട്, ഇവിടുന്നൊന്നും അല്ല, സാധാരണ ഉപ്പ കൊണ്ടുവരുന്ന കർണാടകയിൽ നിന്ന് പോയി കൊടുന്നതാണ്। അപ്പോൾ എനിക്കും നല്ല പൂതിണ്ടായിന് അവിടെയൊക്കെ പോകണമെന്നും വീഡിയോ എടുക്കണമെന്നും നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരണം എന്നൊക്കെ നല്ല പൂതിണ്ടായിരുന്നു। പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, എനിക്ക് കോളേജും പി ജിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ലീവ് കിട്ടിയിട്ടില്ല, പിന്നെ ഒമിക്രോൺ വന്നുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാനൊന്നും പറ്റൂലല്ലോ। അപ്പോൾ അവിടേക്ക് പോണതൊക്കെ ഇൻഷാല്ല നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം। അപ്പോൾ ഞാൻ പുതിയത് കൊടുന്ന കാളനെയും മോരിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം। രാവിലെ തന്നെ മുതിര തീമിട്ടുങ്ങാണ്ട് പിന്നെ വൈക്കോലൊക്കെ വെയിലത്തിട്ടുങ്ങാണ്ട് തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പുതിയ കാളനെയും മോരിനെയൊക്കെ പുറത്തേക്ക് കെട്ടിയേക്കാണ്। അപ്പോൾ കുളിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കുളിപ്പിച്ചിട്ടൊക്കെ വീഡിയോ ഞാൻ കാണിച്ചു തരാം। രാവിലെ നല്ല തണുപ്പായതുകൊണ്ടേ പുറത്ത് കെട്ടുമ്പോൾ തന്നെ കഴുകാൻ പറ്റൂല, കുറച്ച് വെയിൽ ചൂടായിട്ട് കഴുകിയാൽ മതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിർത്തുന്ന സമയത്ത് ഒരു കാക്ക രണ്ട് കാളൻ്റെയും മോരിൻ്റെയും മേൽക്ക് മാറി മാറി വന്നിരുന്നുങ്ങാണ്ട് ഉണ്ണിയൊക്കെ കഴിക്കുകയാണ്। എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി। ഈ കാളക്കും തന്നെ ആ ഉണ്ണി ഇങ്ങനെ മേലിൽ നിന്ന് പോകുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ടാവും, നല്ല ആ ഒരു അതിൻ്റെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ലല്ലോ, ആ ഉണ്ണി പോയി കിട്ടിയാൽ അത്രയും സുഖമല്ല। അപ്പം കാക്ക മാറി മാറി ഉണ്ണിയൊക്കെ കഴിക്കുകയാണ്, കാളയും മോരിയും തന്നെ അവരായിട്ട് സഹകരിക്കണമുണ്ട്. ആ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അതാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്। പിന്നെ ഇതാണ് നമ്മളെ മോരി, ഇതാണ് ഒരു കറുപ്പ് കളറിലുള്ളതാണ് മോരി, ഇതും കർണാടകയിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്। ഉപ്പ കർണാടകയിൽ നിന്നൊക്കെ കാളനെയും മോരിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ സൈസ് ഉണ്ടാകും, എന്നാലും വലിയ സൈസൊന്നും ആവില്ല. ഉപ്പാൻ്റെ അടുത്ത് ഒരു 1-2 മാസം നിന്നാൽ ഭയങ്കര മാറ്റമാണ് ഇവർക്കൊക്കെ ഉണ്ടാവുക കേട്ടോ, നല്ല നല്ല എന്താണ് തടിയൊക്കെ കൂടി നല്ല കാണാൻ തന്നെ നല്ല ചൊറുക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ കൊടുന്ന പാടെ ഇങ്ങനെ നിർത്തിയാൽ പോരാ, കൊടുന്നാൽ പിന്നെ അവർക്ക് ചില ഫുഡൊക്കെ കൊടുത്ത്, അതായത് മരുന്നും ഇതൊക്കെ കൊടുത്തൊന്ന് നന്നാക്കി എടുക്കാണ്ട് പിന്നെ കൊമ്പൊക്കെ നന്നാക്കാണ്ട്. അപ്പോൾ ഇത് സർഫാക്കിയാണ്, കാളോട്ടിന് പോണവർക്കും കന്നാളെ ഇഷ്ടമുള്ളവർക്കൊന്നും സർഫാക്കാനെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടിയില്ല, നമ്മളെ എന്താണ് അടുത്തുള്ളതുമാണ് ഉപ്പാൻ്റെ, നമ്മളൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്, ഉപ്പാൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ സർഫാക്കിയാണ് പോലെ കൊമ്പൊക്കെ നന്നാക്കുന്നത്, ആ കൊമ്പണ് നന്നാക്കിയാൽ തന്നെ കാണുമ്പോൾ ഒരു ചുമ്മിട്ടൂല കാളിനെയും മോരിനെയൊന്നും കാണുക. അപ്പോൾ സർഫാക്ക മനക്കെട്ടുങ്ങാണ്ട് കൊമ്പൊക്കെ നന്നാക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അനക്കതിന് പൈസ ഇട്ടാണെങ്കിൽ എനിക്കും തരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഏതായാലും സർഫാക്ക കൊമ്പൊക്കെ നന്നാക്കണോ ഞാനിതിൽ ഉൾപ്പെടുത്തി, കാരണം ഇത് അറിയുന്നവർക്ക് ഇപ്പോൾ ഇതിലൊരു പുതുമയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അറിയാത്തവർക്ക് ഇതൊക്കെ ഒരു കൗതുകം തന്നെ ഇക്കാരം, അത് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ആദ്യമേ ഒരടി ചെത്തിങ്ങാണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കും, അധികമുള്ള ഭാഗമൊക്കെ അങ്ങനെ ഒന്ന് ചെത്തിങ്ങാണ്ട്, അതായത് ഉള്ളിൽ തട്ടുന്ന തരത്തിലല്ല പുറത്തൊന്ന് ചിരണ്ടിയിട്ട് പിന്നെ കുറച്ച് ഒരള്ളൊരു പേപ്പർ ഇട്ടിട്ട് മിനുസപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്, കൊമ്പൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, കഴുത്തിൽ നല്ല ഭംഗിയുള്ള ചെയിനൊക്കെ ഇട്ട് കൊടുത്താണ്, അതൊക്കെ വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കൊമ്പൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും വെയിൽ ഏതായാലും ചൂടായിക്കണം, അപ്പോൾ ഇനി കുളിപ്പിച്ചിട്ട് അങ്ങോട്ട് തൊഴുത്ത് കെട്ടാറുണ്ട്. അങ്ങനെ കുളിപ്പിക്കുന്ന പരിപാടിയിലാണ്, ഉപ്പന്നെയാണ് ഇന്ന് ഉപ്പന്നെ ഉള്ളൂ, അപ്പോൾ ഉപ്പ അങ്ങനെ കുളിപ്പിക്കുകയാണ്. എന്നും കുളിപ്പിക്കാൻ പറ്റലുണ്ടെങ്കിൽ പരമാവധി എന്നും തന്നെ കുളിപ്പിക്കലുണ്ടാവും. അപ്പോൾ ഏതാണെങ്കിലും കാളയാണെങ്കിലും മൂരയാണെങ്കിലും ഒക്കെ എന്നും പറയും പോലെ കുളിപ്പിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇടച്ചിലുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഇടട്ടുങ്ങാണ്ടെങ്കിലും കുളിപ്പിക്കലുണ്ട്, അല്ലെങ്കിൽ ഈ തൊഴുത്തിലുള്ള ചാണകം ഒഴിവാക്കാനും പറ്റൂല, പിന്നെ ഇവരെ മേലൊക്കെ കൂടെ അങ്ങനെ ഒട്ടിങ്ങാണ്ട് നിൽക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ. മൂരിനെ ആദ്യം കുളിപ്പിച്ചാണ്ട് മാറ്റി കെട്ടിയേക്കാണ്, അവിടെ തന്നെ കെട്ടിയത് എന്താ വെച്ചാൽ ചെറുതായിട്ട് വെയിലൊക്കെ കൊണ്ടുങ്ങാണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിയായിട്ട് എഴുതിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാളനെ കുളിപ്പിച്ചാൽ ഞാൻ എന്താ ഇതിൽ വീഡിയോ എടുത്തിട്ടുള്ളൂ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഉപ്പാൻ്റെ കൂടെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. ഇതിൻ്റെ അത് ഈ കാളകളല്ല കേട്ടോ, അത് വേറൊരു കാളേനി, കാളയും മോരിയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയിക്കണം. ഇപ്പോൾ ഇവർ രണ്ടാളാണ് നമ്മളെ വീട്ടിലുള്ളത്. ഇങ്ങനെ കാളി മൂരിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോ ഇഷ്ടപ്പെടും ചെയ്യും. പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കണ്ടോക്കൊണ്ട്. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞെങ്ങാണ്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറക്കുകയാണ്. ഒന്നങ്ങോട്ട് ഓടിച്ചെങ്ങാണ്ട് കാലൊക്കെ ഒന്ന് ശരിയായിക്കോട്ടെ കാരണം തൊഴുത്ത് തന്നെ കെട്ടലല്ലേ. അപ്പോൾ ദിവസം അങ്ങനെ ആക്കലുണ്ട്. അങ്ങനെ കുറച്ചു നേരം മുറ്റത്ത് കൂടെയൊക്കെ അങ്ങനെ ഓടിച്ചെങ്ങാണ്ട് പിന്നെ അപ്പുറത്തേക്ക് മാറ്റി കെട്ടണം. അങ്ങനെ തന്നെ തൊഴുത്ത് കയറ്റാൻ പറ്റൂല എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം മേത്ത് വെള്ളമൊക്കെ ഉണ്ടാകൊണ്ട് ചാണകം ഇതൊക്കെ വേഗമാവും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്ന് വെയിലൊക്കെ തട്ടിങ്ങാണ്ട് ഉണങ്ങി നമ്മൾ തൊഴുത്തേക്ക് മാറ്റി കെട്ടും. പിന്നെ വെള്ളം കൊടുക്കലും ഇതൊക്കെയാണ്. വൈക്കോലും ഇട്ട് കൊടുക്കും, പുല്ലും ഒക്കെ കൊടുക്കും. പിന്നെ ഇപ്പോൾ വന്ന കാളയായതുകൊണ്ട് എന്താ വേറെ കുറേ ചികിത്സ ഉണ്ട്. നമ്മളിവിടുത്തെ രീതിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആവോളം കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് ശേഷമാണ് പിന്നെ എല്ലാ സാധാരണ പോലെ എല്ലാ കാളക്കും കൊടുക്കണ പോലെയൊക്കെ ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ കാളയും മൂരിയും പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള കാളയും മൂരി. ഇതാണ് കുറേ ആൾക്കാർ കാളൻ്റെയും മൂരിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിനി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ അത്രയും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം നമ്മളെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഉപ്പാൻ്റെ കൂടെയുള്ള ആ ഒരു ദിവസത്തെ വീഡിയോ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലത്തെ മറ്റു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.